അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ വന്നതേ ഇങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു അടിപൊളി ടിപ്പ് വെച്ചാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ടിപ്പാണ് ഇത് നിങ്ങൾ ആരും ഇതുവരെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം യൂട്യൂബിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു ടിപ്പ് ഇതുവരെ ആരും കാണിച്ചതും ഞാൻ കണ്ടിട്ടില്ല ഒരുപാട് ടിപ്പ് നമ്മൾ യൂട്യൂബിൽ കണ്ടിരിക്കണേ ഈ ഒരു ടിപ്പ് കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ നിങ്ങൾ ആരോ ചെയ്തു നോക്കിയിട്ടും ഉണ്ടാവില്ല അപ്പം ഈ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ടേ കരി പിടിച്ചിട്ട് പാത്രമാണ് ഞമ്മക്കാവശ്യമുള്ളത് അപ്പോൾ അതിൻ്റെ അടുത്ത് ഇല്ലേനി അപ്പം ഇന്നലെ ഞാൻ പരീക്കും ഇങ്ങോട്ട് പോകും നിൽക്കണേ അപ്പം ഉമ്മാൻ്റെ അടുത്ത് നിന്ന് ഇമ്മ ചോറ് വെക്കണേ സ്ഥിരമായിട്ട് ചോറ് വെക്കണ ഒരു ഇങ്ങോട്ട് എടുത്തത് കണ്ടില്ല നിങ്ങൾ ഇതിൻ്റെ ബേക്കൊക്കെ നല്ലോണം കരി പിടിച്ചിരിക്കണെട്ടോ ഈ കരിയൊക്കെ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് കളയുക എന്നുള്ളതാണ് നോക്കണത് അപ്പോൾ ഇന്നത്തെ ടിപ്പ് അതാണ് നമ്മൾക്കിപ്പോൾ വാങ്ങിക്കൊണ്ടാൽ പുതിയ കുടുക്കൻ്റെ മോഡലിങ്ങോട്ട് ഉണ്ടാക്കണേ കൊടുക്കേ നല്ല എളുപ്പമാണ് ഒരു പണിയുമില്ല അപ്പോൾ എന്നാൽ നമ്മൾ എന്തൊക്കെയാണ് ഇതിന് വേണ്ടി എന്നൊക്കെ നോക്കുകട്ടോ എങ്ങനെയാണ് ഇത് കളയാന്നുള്ളതൊക്കെ ഇതിൻ്റെ ഐഡിയ എന്താണെന്നൊക്കെ ഒന്ന് നോക്കുക ഇപ്പം വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം കേട്ടോ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചാണ്ടേ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കോ അപ്പം കരി പിടിച്ച പഴയ കുടുക്കകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ എടുക്കാനുള്ള ഒരു ഐഡിയയും കൂടിയാണിത് ഇപ്പൊ ഒക്കെ കരി പിടിച്ച പാത്രങ്ങളൊക്കെ പൊതുവേ കുറവായിരിക്കുമല്ലോ അപ്പോൾ നോക്കിയാണെങ്കിൽ നമുക്ക് ഈ ഐഡിയ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടേ വേണ്ടിയത് കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ തെളി ഞാനൊരു പാത്രത്തിങ്ങോട്ട് മാറ്റി വെക്കാണ് എൻ്റെ അടിയിലുണ്ടാണ കട്ടിയുള്ള ഭാഗം വേറൊരു പാത്രത്തിൽക്കോട് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ആവശ്യം ഈ കട്ടിയുള്ള കഞ്ഞിവെള്ളാണ് കണ്ടില്ലേ വറ്റ കടിയിലുണ്ടെങ്കിൽ അരിച്ചും ഇങ്ങോട്ട് എടുത്തോളി കേട്ടോ അപ്പൊ ഈ അങ്ങോട്ട് മാറ്റി വെച്ചാൽ നമുക്ക് ഇനി ഈ കൊടുക്കുമ്പോഴാണ് നമ്മൾ പരീക്ഷണം കാട്ടണത് അപ്പം ഞാൻ പുറത്തുനിന്ന് ഇങ്ങോട്ട് ഇവിടെ വെളിച്ചും വറ്റ കുറവാണ് അപ്പം ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഇങ്ങോട്ട് കാണിച്ചു തരാം അപ്പോൾ അതാ നമ്മളെടുത്താ കട്ടിയുള്ള കഞ്ഞിവെള്ളം ഈ കുടുക്കൻ്റെ മേലെ കൂടെ അങ്ങനെ അങ്ങോട്ട് പാർന്നു കൊടുക്കുകയാണ് അപ്പം മേൽഭാഗത്തൊന്നും ആക്കണം എന്നില്ലട്ടോ ഈ കല്ലടുപ്പുമ്പോൾ ആണെങ്കിലും എല്ലാ ഭാഗവും കരി ഒടിച്ചോളൂ ഇത് ആലുവടുപ്പത്തൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ ആ മൂട്ടിൽ മാത്രമേ കരിയാവുള്ളൂ ആവുള്ളൂ അപ്പം അവിടെ ഇങ്ങോട്ട് പാർന്നു കൊടുത്താലും മതി എങ്ങനെയാലും ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനത് ഒന്നായിട്ട് അങ്ങോട്ട് പാർന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു നല്ലോണം കഞ്ഞിവെള്ളം ഒക്കെ അതിൻ്റെ മേലെ പാർന്നു നിർത്തേൻ്റെ ശേഷം ചോറിന് അടുപ്പത്ത് വെള്ളം വെച്ചത് കണ്ടില്ലേ ആ കഞ്ഞിവെള്ളമൊക്കെ അതിൻ്റെ മേലെ പറ്റിപ്പൊളിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അതുകൊടുക്കെന്നെ അങ്ങനെയാണ് വെച്ചെടുത്തേക്കാണ് കഞ്ഞി ചോറിന് വെള്ളം വെച്ചേക്കാണ് ഇനി ചോറ് വെന്ത് ഊറ്റിയതിൻ്റെ ശേഷം ഞാൻ കാണിച്ചു തരാം അപ്പോൾ തട്ടോ ചോറ് ഊറ്റലൊക്കെ കഴിഞ്ഞിരിക്കണേ അപ്പം കുടുക്കൊന്ന് ചൂടറിയിക്കണം കേട്ടോ അപ്പോൾ ഞാൻ സിങ്കക്കേട് വെച്ചുകൊണ്ടേ അതിൻ്റെ മേൽക്കൂടെ എങ്ങനെയാണ്ട് വെള്ളം ഒഴിച്ചെടുക്കുകയാണ് ഇതേപോലെ ഒന്ന് വെള്ളം വെച്ചിട്ട് ഒന്നും കൂടെ പുതിരുന്നേ ആ കഞ്ഞിവള്ളമൊക്കെ നമ്മളെ പറ്റിപ്പിടിച്ച് ആകെ ഉണങ്ങി കടച്ച് നിൽക്കല്ലേ അതൊക്കെ ഒന്നുകൂടെ പുതിർന്നോട്ടെ ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് നിങ്ങൾ ശരിക്കൊന്ന് ഒന്ന് കേട്ടോ ഇപ്പം പഴയ പാത്രങ്ങളൊക്കെ നമുക്ക് പുതുക്കി എടുക്കാനേ നല്ല എളുപ്പമാണ് ഇപ്പൊ കണ്ടിലങ്ങൾ ഇപ്പം കുറെയൊക്കെ പുതിർന്നു കേട്ടോ കാര്യ കണ്ടിലങ്ങനെ ഇളകി പോയിരുന്നുണ്ട് അപ്പം ഞാനിത് പാത്രം കഴിക്കണ ഒരു കമ്പി ചണ്ടിട്ടാണ്ട് ഒന്നങ്ങോട്ട് ഒരച്ചെടുക്കാണ് കേട്ടോ വിമ്മോ സെബീനെ ഒന്നും ചേർക്കണില്ല വെറും ആ കമ്പി കൊണ്ട് ഒന്നങ്ങട്ട് ഉരച്ച് കൊടുക്കുകയാണ് അപ്പം നിൽക്കണ ഞാൻ ഉരക്കാൻ തുടങ്ങിയിക്കണം കേട്ടോ ഒന്നും ചേർത്തിട്ടില്ല വെറും കമ്പി കൊണ്ട് സാധാ പോലെ അധികം അവിടെ അമർത്തിയൊന്നും അരക്കണില്ല കേട്ടോ സാധാരണ നമ്മൾ ഉരക്കും പോലെ അങ്ങനെ അങ്ങോട്ട് ഒരച്ചുകൊടുക്കുവാണ് അപ്പോൾ കുറച്ചങ്ങോട്ട് ഒരച്ചാണ്ട് ഞാൻ കുറച്ച് വെള്ളത്തിന് മേലക്കൂടെ അങ്ങോട്ട് പാർന്നു കൊടുത്താൽ അപ്പോൾ നോക്കിയാണെങ്കിൽ നിങ്ങൾ കാര്യമൊക്കെ ഒരുപാട് അങ്ങോട്ട് പോയില്ലേ അപ്പോൾ ഞാൻ ഒന്നും ചേർക്കാതെ ഒരു കമ്പിയോണ്ട് മാത്രം അങ്ങോട്ട് ഒരച്ചു കൊടുത്തതാണ് ഇതേ ഇനി നമുക്ക് സെബീനെ വിമ്മോ എന്താ നമ്മൾ പാത്രം ഇങ്ങനെ എടുക്കണതെന്ന് വെച്ചാൽ അതുകൊണ്ടൊന്നങ്ങോട്ട് ഒരച്ചുകൊടുക്കാം ആ കമ്പി മേൽ കുറച്ചത് അങ്ങോട്ട് ആക്കി കണ്ടെട്ടോ അപ്പോൾ ഞാൻ വിമ്മ ആണ് എടുക്കണത് അപ്പോൾ ഈ കമ്പി മലേ കുറച്ച് വിം അങ്ങോട്ട് ആക്കട്ടെട്ടോ കണ്ടില്ലേ ഇനി ഇതുകൊണ്ട് നല്ലോണം അങ്ങോട്ട് ഒരുക്കട്ടെ നല്ലോണം അമർത്തിക്കാണ്ടൊന്നേ കുടുക്ക മുഴുവനായിട്ടും എല്ലാ ഭാഗത്തും ഇങ്ങോട്ട് ഒന്ന് ഒരുക്കട്ടെട്ടോ അപ്പം ഞമ്മക്ക് ഇങ്ങനൊരു കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു ടിപ്പ് ആക്കിക്കാണ്ട് നമ്മൾ പുതിയ കുടുക്കോട്ട് അടുപ്പത്ത് വെച്ചെടുത്താലും ഞമ്മക്കൊരു പേടിയും പേടിച്ചണ്ട കരി പിടിച്ചെന്നുള്ള ബേജാറൊന്നും വേണ്ട കരി ആയാലൊക്കെ ഇപ്പം എല്ലാവർക്കും തേച്ച് കാനൊക്കെ കുറച്ച് മടിയായിക്കാരു അപ്പോൾ പഴയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കാട്ടിക്കാണ്ട് ഒന്ന് പുതുക്കി വെച്ചാളുണ്ട് എന്നാൽ പിന്നെ അടുപ്പത്ത് വെക്കുമ്പോൾ അതേപോലെ കട്ടിയുള്ള കഞ്ഞിവെള്ളം കുറച്ച് പാർന്നുകൊണ്ട് അടുപ്പത്ത് വെച്ചു വെച്ചെടുത്താൽ മതി എന്നാൽ അതേപോലെ ഇറച്ചാൽ ഇങ്ങനെ കട്ട് കിട്ടും ചെയ്യും കരിയൊന്നും ഉണ്ടാവില്ല നല്ലൊരു ഐഡിയ തന്നെയാണ് കേട്ടോ അപ്പം ഇതായ നല്ലോണം ഇരച്ച് കൊടുത്തുണ് കുറച്ച് നെളുങ്ങിയ പാത്രമൊക്കെ ആണെങ്കിൽ നെൽക്കള്ള കൊടുത്തൊക്കെ ഒരധികം കേട്ട് കരിയായി ആയി കൊണ്ട് നോക്കേ അപ്പോൾ അവിടെയൊക്കെ നല്ലോണം കണ്ടു ഇരച്ച് കൊടുക്കുവാണോ ഇപ്പം കണ്ടില്ലെങ്കിൽ നമ്മളാ കരി പൊടിച്ചത് കുടിക്കുകയാണ് ഇതേ നല്ല കരി ഉണ്ടായിരുന്നല്ലോ ഇതിൻ്റെ ബാക്കിൽ അപ്പോൾ ഇത്ര പണിയുള്ളൂ നമ്മൾ നമ്മളാദ്യത്തെ കുടുക്കന്നെയല്ലല്ലേ ഇപ്പം കണ്ടാൽ അപ്പോൾ പുതിയ കുടിക്കും ധൈര്യമായിട്ട് അടുപ്പത്ത് വെച്ചെടുക്ക കേട്ടോ വെറുതെ അടുപ്പത്ത് ഇതേപോലെ കഞ്ഞിവെള്ളം പാർന്നുകൊണ്ട് വെച്ചെടുത്താലേ എളുപ്പം അങ്ങോട്ട് കഴുകിയാൽ പോകും ഇത് ഇതവിടെയും വേടേക്കും ഓരോ ഓട്ടയൊന്നും ഇല്ല നെളുങ്ങിയ കുത്തൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോങ്ങനെ കരി കുടുങ്ങിയിട്ടാണ് അത്ര പോകാത്തത് നെളുങ്ങാത്ത പാത്രമൊക്കെ ആണെങ്കിൽ നല്ല പുതിയ പാത്രം പോലെ ഉണ്ടായി കിട്ടും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും എന്നാണ് കരുതുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലിട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താണ്ട് നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യേ ചെയ്യുന്ന പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവരോടും അസാമലൈക്കും